ഭാരത സർക്കാരിന്റെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സമഗ്ര ശിക്ഷാ പദ്ധതി മുഖാന്തിരം പൊതുവിദ്യാഭ്യാസ രംഗത്ത് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ തൊഴിൽ പഠനം നിർബന്ധമാക്കി NSQF പാഠ്യപദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ പാഠ്യപദ്ധതിയിൽ ക്ലാസുകളെ പല ലെവലുകളായി തിരിച്ച് പഠിതാവിൻ്റെ നൈപുണി, വിജ്ഞാനം, തൊഴിൽ മനോഭാവം എന്നിവ പരിപോഷിപ്പിക്കുന്നു. വിവിധ മേഖലകളിലെ തൊഴിൽ സ്വഭാവമനുസരിച്ച് ദേശീയ നൈപുണി യോഗ്യതാ ചട്ടക്കൂട് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സിലബസ് പ്രകാരം പഠിതാക്കൾക്ക് സ്കിൽ പരിശീലനം നൽകുകയും കോഴ്സ് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിലുകൾ സ്കിൽ അസസ്മെന്റ് നടത്തി അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യുന്നു. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നിഷ്കർഷിച്ചിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന ഒരു പ്രധാന കോഴ്സാണ് മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ അഥവാ MI. സിലബസിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. വൊക്കേഷണൽ സ്കില്ലായ MIT തൊഴിൽ നേടുന്നതിനുള്ള നൈപുണ്യങ്ങളായ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സെൽഫ് മാനേജ്മെന്റ് സ്കിൽ, ICT സ്കിൽസ്, എന്റർപ്രണിയറിയൽ സ്കിൽസ്, ഇക്കോ ഫ്രണ്ട്ലി പദ്ധതികൾക്കുതകുന്ന ഗ്രീൻ സ്കിൽസ് എന്നിവയാണിവ. കൂടാതെ ഇംഗ്ലീഷ്, എന്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, വേണമെങ്കിൽ അഡീഷണൽ മാത്സ് എന്നിവയും പഠിക്കുന്നു. കാർഷിക മേഖലയിൽ സാമ്പ്രദായിക ജലസേചന രീതികൾ അനുവർത്തിക്കുന്നതുകൊണ്ട് ജലസേചനത്തിന് ആവശ്യമായ ജലദൗർലഭ്യം ഉൽപാദന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ കാര്യക്ഷമത കൂടിയ സൂക്ഷ്മ ജലസേചന രീതികളിലേക്ക് മാറേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ കോഴ്സിൽ നൂതന സൂക്ഷ്മ ജലസേചന രീതികളായ സ്പ്രിംഗ്ലർ രീതി, ഡ്രിപ്പ് രീതി മുതലായവയുടെ പ്രാധാന്യം, കാർഷിക ഇടങ്ങളിൽ അവ സ്ഥാപിക്കുന്നതിനുള്ള രീതികളും മറ്റും വിശദമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്പ്രിംഗ്ലർ രീതി, മൈക്രോ സ്പ്രിംഗ്ലർ രീതി, വിവിധ തരം കണിക ജലസേചന രീതികൾ, സ്പ്രേ ജെറ്റ് എന്നിവയാണ് ഈ പാഠ്യപദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. കൂടാതെ ഗാർഡനിലും കൃഷിയിടങ്ങളിലും ഗ്രീൻ ഹൗസിലുമുള്ള ഇവയുടെ ഉപയോഗവും കമ്പ്യൂട്ടർ ബേസ്ഡ് ഓട്ടോമേഷൻ രീതികളും കൂടി പ്രതിപാദിക്കുന്നുണ്ട്. ഈ രീതികളുടെ വിശദമായ ലേ ഔട്ട്, പ്ലാൻ നിർമ്മാണം, ഘടകങ്ങളുടെ തിരഞ്ഞെടുപ്പ്, പ്രീ ഇൻസ്റ്റലേഷൻ ചെക്കുകൾ, ഫീൽഡ് ഇൻസ്റ്റലേഷൻ, കമ്മീഷനിങ്, ഓപ്പറേഷൻ, പോസ്റ്റ് ഇൻസ്റ്റലേഷൻ ചെക്കുകൾ എന്നിവ പരിശീലിപ്പിക്കുന്നു. കൂടാതെ സിസ്റ്റത്തിൻ്റെയും പ്രധാന ഘടക ഭാഗങ്ങളുടെയും മെയിൻ്റനൻസും സിസ്റ്റം ഫീൽഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളുടെ ഉപയോഗവും കൂടി പരിശീലിപ്പിക്കുന്നു. സുസജ്ജമായ ലാബോറട്ടറികളും വൊക്കേഷണൽ പ്രായോഗിക പരിശീലനവും പൂർണ്ണ രീതിയിലുള്ള നൈപുണി വികസനത്തിനായി ഫീൽഡ് വിസിറ്റുകളും ഇൻഡസ്ട്രിയൽ വിസിറ്റുകളും അതാത് മേഖലയിലെ വിദഗ്ധരുമായുള്ള എക്സ്പേർട്ട് ഇൻ്ററാക്ഷൻ സെഷനുകളും ഇൻഡസ്ട്രിയുമായി ചേർന്ന് ഓൺ ദ ജോബ് പരിശീലന പരിപാടികളും ഈ കോഴ്സിൻ്റെ ആകർഷണീയതയാണ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പാണ് പൊതുവായ പരീക്ഷകൾ നടത്തുന്നത്. ഇവാലുവേഷൻ അഗ്രി സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്നു. കോഴ്സ് പാസ്സാവുന്ന കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി കഴിഞ്ഞു പോകാവുന്ന എല്ലാ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കും എൻട്രൻസ് പരീക്ഷ വഴി പ്രൊഫഷണൽ കോഴ്സുകളായ MBBS, BSc അഗ്രികൾച്ചർ, വെറ്റിനറി തുടങ്ങിയവയ്ക്കും ഒക്കെ പോകാവുന്നതാണ്. ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയിൽ NAPS സ്കീം പ്രകാരം അപ്രന്റീസ്ഷിപ്പ് സൗകര്യം ഉണ്ട് എന്നത് അതിപ്രധാനമാണ്.